നമസ്കാരം. ന്യൂസ് അറ്റ് വണ്ണിലേക്ക് സ്വാഗതം. പ്രളയക്കെടുതിയിൽ ചെന്നൈ. ഇന്നലെ മഴയ്ക്ക് ശമനമുണ്ടായ ചെന്നൈയെ ആശങ്കയിലാഴ്ത്തി വീണ്ടും മഴ. താഴ്ന്ന പ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. ചെന്നൈ വിമാനത്താവളത്തിൽ നിന്നും യാത്രാ വിമാനങ്ങൾ സർവീസ് ആരംഭിച്ചു. അടുത്ത രണ്ട് ദിവസം ഇതേ രീതിയിൽ മഴ തുടരും എന്നാണ് കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രത്തിന്റെ പ്രവചനം. ചെന്നൈ വിമാനത്താവളത്തിൽ നിന്നും ഇന്നു മുതൽ യാത്രാ വിമാനങ്ങൾ പറന്നു തുടങ്ങി. പോർട്ട് ബ്ലെയറിലേക്ക് 150 യാത്രക്കാരുമായുള്ള എയർ ഇന്ത്യ വിമാനമാണ് ആദ്യമായി പറന്നത്. രക്ഷാപ്രവർത്തനങ്ങൾക്ക് ആവശ്യമായ വിമാനങ്ങൾക്കായി ഇന്നലെ മുതൽ വിമാനത്താവളം തുറന്നുകൊടുത്തിരുന്നു. അതേസമയം കേരളത്തിൽ നിന്നും ചെന്നൈയിലേക്ക് പുറപ്പെടേണ്ട 3 തീവണ്ടികൾ റദ്ദാക്കി. ചെന്നൈയിലെ മറ്റ് സ്ഥലങ്ങളിൽ ജനജീവിതം ചില നല്ല രീതിയിൽ തുടരുന്നുണ്ട്. രാവിലെ അവശ്യ സാധനങ്ങൾ ലഭ്യമായിരുന്നു. പാല്, പച്ചക്കറി തുടങ്ങിയ അവശ്യ സാധനങ്ങൾ പല സ്ഥലങ്ങളിലും കിട്ടി. മെട്രോ സർവീസ് നടക്കുന്നുണ്ട്. പല ഭാഗങ്ങളിലും സർക്കാർ ബസ്സുകൾ സർവീസ് നടത്തുന്നുണ്ട്. 65% ബസ് സർവീസുകളും സംസ്ഥാനത്ത് പുനരാരംഭിച്ചിട്ടുണ്ട്. റിസർവ് ബാങ്കിന്റെ നിർദ്ദേശപ്രകാരം സംസ്ഥാനത്തെ ബാങ്കുകൾ ഇന്ന് തുറന്ന് പ്രവർത്തിക്കുകയാണ്. താഴ്ന്ന പ്രദേശങ്ങൾ ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. സൈന്യവും ദുരന്ത നിവാരണ സേനയും രക്ഷാപ്രവർത്തനം നടത്തുന്നു. കോർപ്പറേഷൻ പ്രവർത്തകർ ചെന്നൈ നഗരത്തിൽ ശുചീകരണ പ്രവർത്തനം ആരംഭിച്ചിട്ടുണ്ട്. ഒരിടവേളയ്ക്ക് ശേഷം ചെന്നൈ നഗരത്തിൽ മഴ തിമിർത്തു പെയ്യുകയാണ്. എങ്ങനെയെങ്കിലും ഒഴിഞ്ഞു കിട്ടിയ വെള്ളക്കെട്ടുകൾ തിരിച്ചെത്തുമോ എന്ന ആശങ്കയിലാണ് ജനം. കൂടാതെ മഴ നാശം വിധിച്ച സ്ഥലങ്ങൾ എങ്ങനെയെങ്കിലും പഴയപടിയാക്കാനുള്ള ശ്രമങ്ങൾക്കും ഇത് തിരിച്ചടിയാകുന്നു. ക്യാമറമാൻ വിനോദ് കുമാറിനൊപ്പം ചെന്നൈയിൽ നിന്നും അഖില പ്രേമചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. മഴ അല്പം മാറിയതോടെ ചെന്നൈ നഗരത്തിലെ പ്രധാന കേന്ദ്രങ്ങളിൽ നിന്നും വെള്ളക്കെട്ട് മാറി തുടങ്ങി. എന്നാൽ നഗരപ്രാന്ത പ്രദേശങ്ങൾ പലതും ഇപ്പോഴും വെള്ളത്തിനടിയിലാണ്. വഴിയും കുഴിയും തിരിച്ചറിയാത്ത ഇടങ്ങളിൽ നാട്ടുകാർ നൽകുന്ന നിർദ്ദേശങ്ങളാണ് കരസേനയ്ക്ക് തുണയാകുന്നത്. നമ്മൾ ഏറ്റവും അധികം രക്ഷാപ്രവർത്തനത്തിൽ ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലത്താണ് ഇപ്പോൾ നിൽക്കുന്നത്. ഇവിടെ നിരവധി ആളുകൾ ഇപ്പോഴും അങ്ങേ അറ്റത്ത് വരെ ഈ ഇത്രയും വെള്ളമായിട്ട് പോലും ഇതിനും അപ്പുറത്ത് ആളുകളുണ്ടെന്നാണ് ഇവിടെ തൊട്ടടുത്തുള്ള ആളുകൾ പറഞ്ഞത്. കരസേന ആദ്യം ഉള്ള ആളുകൾക്ക് ഭക്ഷണം നൽകി തിരിച്ചു പോകാൻ തുടങ്ങിയപ്പോഴാണ് ഇവിടം വരെ അല്ല അപ്പുറയും അപ്പുറത്തുള്ള സ്ഥലങ്ങളിലും വീടുകളിൽ ടെറസുകളിലും മറ്റും ആളുകളുണ്ടായെന്ന് അറിയാൻ കഴിഞ്ഞത്. ഭക്ഷണം, അതായത് കുറച്ച് ചോറ്, പൂരി പോലുള്ള സാധനങ്ങൾ, ബിസ്ക്കറ്റ് തുടങ്ങിയ സാധനങ്ങളാണ് ഇപ്പോൾ കരസേന എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. കൂടാതെ ആരെങ്കിലും അസുഖമായിട്ടിരിപ്പുണ്ടെങ്കിൽ എന്ത് അവസ്ഥയിലാണ് ഈ ആളുകളൊക്കെ വീടിൻ്റെ മുകളിൽ കഴിയുന്നതെന്ന് അറിയാൻ ഒരു മാർഗവും ഇല്ല. അതുകൊണ്ട് പാരസെറ്റമോൾ അടക്കമുള്ള മരുന്നുകളുമായാണ് കരസേന എത്തുന്നത്. എന്തെങ്കിലും അസുഖമുള്ളവർക്ക് അതും അവർ നൽകുന്നുണ്ട്. വെള്ളം ഈ ഓരോ പ്രദേശത്തും എത്തുന്നതനുസരിച്ച് വെള്ളം കൂടുകയും കുറയുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. ഇതൊക്കെ റോഡാണ്, റോഡിലൂടെയാണ് നമ്മളിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ റോഡിലൂടെ അല്ലാതെ ബോട്ട് അപ്പുറത്തോട്ടോ ഇപ്പുറത്തോട്ടോ മാറിയാൽ വലിയ അപകടമാണ്. കാരണം കല്ലും മറ്റും ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ മരക്കുറ്റി തുടങ്ങിയ സാധനങ്ങൾ ഉണ്ടെങ്കിൽ തീർച്ചയായും ബോട്ട് മറിഞ്ഞു പോകും. അതുകൊണ്ട് തന്നെ നാട്ടുകാരുടെ സഹായത്തോടെ റോഡിലൂടെയാണ് ഇപ്പോൾ ബോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടെയൊക്കെ ഇപ്പോഴും ജനങ്ങൾ ബാക്കിയാണ്. ഇതിൻ്റെ അപ്പുറത്ത് ഇനിയും ആളുകളുണ്ട് എന്ന് പറഞ്ഞതനുസരിച്ച് കരസേന അവർക്കും സാധനങ്ങളൊക്കെ എത്തിക്കാനായി പോയിക്കൊണ്ടിരിക്കുകയാണ്. ക്യാമറമാൻ ബാലചന്ദ്രത്തോടൊപ്പം അഖില പ്രേമചന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. പ്രളയം ദുരന്തം വിതച്ച തമിഴ്നാടിന് കൈത്താങ്ങുമായി ഏഷ്യാനെറ്റ് ന്യൂസ്. ചരിത്രത്തിലെ ഏറ്റവും വലിയ പ്രളയം മൂലം സർവ്വതും നഷ്ടപ്പെട്ട തമിഴ്നാട്ടിലെ ജനങ്ങളെ ജീവിതത്തിലേക്ക് തിരിച്ചെത്തിക്കാൻ സാമ്പത്തിക സഹായവുമായി ഏഷ്യാനെറ്റ് ന്യൂസും. പ്രേക്ഷകരുടെ പങ്കാളിത്തത്തോടെ ഏഷ്യാനെറ്റ് ന്യൂസും പ്രളയ ദുരിതാശ്വാസ നിധി രൂപീകരിക്കുകയാണ്. മറ്റു വാർത്തകളിലേക്ക്. അധികാരസ്ഥാനങ്ങളിൽ പട്ടികജാതിക്കാർക്ക് മുഖ്യധാരാ പാർട്ടികൾ അയിത്തം കൽപ്പിക്കുന്നുവെന്ന് മന്ത്രി എ പി അനിൽകുമാർ. പണ്ടുണ്ടായിരുന്ന അയിത്തം ഇപ്പോഴും തുടർന്നു പോവുകയാണെന്നും മന്ത്രി പറഞ്ഞു. അധികാരങ്ങൾ കിട്ടിക്കഴിഞ്ഞാൽ ഇന്ന് വളരെയധികം കോർപ്പറേഷനുകളുണ്ട്. ആ കോർപ്പറേഷനുകൾ ഇടതുപക്ഷമാണെങ്കിൽ പോലും SC ST കോർപ്പറേഷൻ്റെ ചെയർമാനാക്കും. ഭരണപക്ഷമാണെങ്കിൽ പോലും അത്ര തന്നെയുള്ളൂ. കോൺഗ്രസ് ആണെങ്കിലും അത് തന്നെയാണ് ചെയ്യുന്നത്. മറ്റ് കോർപ്പറേഷനുകൾ ഭരിക്കാൻ കഴിവുള്ള എത്രയോ ആളുകൾ ഇതിനകത്തുണ്ട്. പക്ഷേ അവിടേക്ക് ഒന്നും ആളുകളെ അല്ലെങ്കിൽ പരിഗണിക്കുന്ന സാഹചര്യമില്ല. മുമ്പൊക്കെ അയിത്തം എന്ന് പറയുന്നത് അമ്പലങ്ങളിലേക്കും ക്ഷേത്രങ്ങളിലേക്കും ആരാധനാലയങ്ങളിലേക്കും കയറുന്നതിനാണ് അയിത്തം ഉണ്ടായിരുന്നെങ്കിൽ, ഇന്ന് അധികാര സ്ഥാനങ്ങളിലേക്ക് കയറ്റുന്നതിന് പട്ടികജാതി വിഭാഗങ്ങളുണ്ട് അയിത്തം കൽപ്പിക്കുന്ന സാഹചര്യമാണ് മുഖ്യധാരാ രാഷ്ട്രീയ പാർട്ടികളുള്ളത് എന്നുള്ളത് എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല. വെള്ളാപ്പള്ളി നടേശനെതിരെ വീണ്ടും KPCC പ്രസിഡന്റ് VM സുധീരൻ. സംഘപരിവാറിന്റെ ദല്ലാളായി വെള്ളാപ്പള്ളി മാറി. സ്വാർത്ഥ താല്പര്യങ്ങൾക്ക് വേണ്ടി വെള്ളാപ്പള്ളി SNDP യെ ദുരുപയോഗം ചെയ്യുകയാണെന്നും ഇത് ജനങ്ങൾ തിരിച്ചറിയുമെന്നും സുധീരൻ തിരുവനന്തപുരത്ത് പറഞ്ഞു. ശ്രീ വെള്ളാപ്പള്ളി നടേശനെ പോലുള്ളവർ സംഘപരിവാറിന്റെ
ദല്ലാൾ പണി ഏറ്റെടുത്തിരിക്കുന്നു. ശ്രീനാരായണ സന്ദേശങ്ങളുടെ, ശ്രീനാരായണ ധർമ്മങ്ങളുടെ അന്തകനായി അദ്ദേഹം മാറുന്നു. സ്വാർത്ഥ താല്പര്യങ്ങൾ രക്ഷിക്കുന്നതിന് വേണ്ടി എസ് എൻ ഡി പി യോഗം പോലുള്ള ഒരു പ്രസ്ഥാനത്തെ അദ്ദേഹം ദുരുപയോഗപ്പെടുത്തുന്നു. വെള്ളാപ്പള്ളിയുടെ പുതിയ പാർട്ടി കേരളത്തിൽ ക്ലച്ച് പിടിക്കില്ലെന്ന് നടൻ മുകേഷ്. വെള്ളാപ്പള്ളി ചെയ്യുന്നത് ഗുരുധർമ്മമല്ല. വെള്ളാപ്പള്ളി പുതിയ പാർട്ടി ഉണ്ടാക്കിയത് കണ്ട് അതിൻ്റെ പിറകെ ആളുകൾ പോകുമെന്ന് കരുതുന്നില്ലെന്നും മുകേഷ് ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ഗുരുധർമ്മം അല്ല എന്നുള്ളത് സാധാരണ ജനങ്ങൾക്കറിയാം. അപ്പോൾ ആ ചിന്ത തന്നെയാണ്, അല്ലെങ്കിൽ ആ അഭിപ്രായം തന്നെയാണ് എനിക്കും. ഇപ്പം വെള്ളാപ്പള്ളി തുടങ്ങിയപ്പോഴത്തേക്ക് എല്ലാവരും സ്വന്തം പാർട്ടി ഇട്ടിട്ട് അതിൻ്റെ പുറകെ പോകുന്നെന്ന് ലോകത്താരും വിശ്വസിക്കത്തുമില്ല, അത് സത്യവുമല്ല. സോളാർ വിവാദത്തിൽ മുഖ്യമന്ത്രിയെ പിന്തുണച്ച് എ കെ ആന്റണി. കൊലക്കേസ് പ്രതിയുടെ വാക്കുകേട്ട് മുഖ്യമന്ത്രിയെ വിമർശിക്കുന്ന പ്രതിപക്ഷത്തോട് സഹതാപം മാത്രം. വെള്ളാപ്പള്ളിയുടെ പുതിയ പാർട്ടി ആർ എസ് എസ് അജണ്ടയുടെ ഭാഗമാണെന്നും പുതിയ പാർട്ടി യു ഡി എഫിന് ഭീഷണിയല്ലെന്നും എ കെ ആന്റണി പറഞ്ഞു. നിഷ്ഠൂരമായ കൊലക്കേസിൽ ശിക്ഷിക്കപ്പെട്ടിരിക്കുന്ന ഒരു പ്രതിയുടെ വാക്കുകൾ കേട്ട് എടുത്തുചാടുന്നതിനും അത് ആഘോഷിക്കാൻ മാധ്യമങ്ങളും അതിനേക്കാൾ ഉപരി കേരളത്തിലെ പ്രതിപക്ഷങ്ങളും തയ്യാറാകുന്നത് എനിക്ക് അവരെ ഓർത്ത് ദുഃഖമുണ്ട്. കോഴിക്കോട്ട് കൗമാര കേരളത്തിന്റെ കുതിപ്പ്. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ജില്ലകളിൽ എറണാകുളവും സ്കൂളുകളിൽ കോതമംഗലം മാർബേസിലും മുന്നേറ്റം തുടരുകയാണ്. സീനിയർ പെൺകുട്ടികളുടെ പോൾ വോൾട്ടിൽ കോട്ടയത്തിൻ്റെ മരിയ ജെയ്സൺ ദേശീയ റെക്കോർഡിനേക്കാൾ മികച്ച പ്രകടനത്തോടെ സ്വർണം നേടി. നടത്തത്തിൽ പാലക്കാടിന്റെ ആധിപത്യമായിരുന്നു. ഉയരങ്ങളിൽ മരിയ ജെയ്സൺ പ്രതീക്ഷ കാത്തു. സീനിയർ പെൺകുട്ടികളുടെ പോൾ വോട്ടിൽ സ്വന്തം പേരിലുള്ള സംസ്ഥാന റെക്കോർഡ് തിരുത്തിയ മരിയ 2011 ദേശീയ മീറ്റിൽ കേരളത്തിന്റെ തന്നെ സിഞ്ചു പ്രകാശ് കുറിച്ച 3.35 മീറ്റർ ഉയരം മറികടന്നു. പാല ജെംസ് അക്കാഡമിയിലെ താരമായ മരിയയുടെ പുതിയ റെക്കോർഡ് ഉയരം 3.42 മീറ്റർ. ജൂനിയർ വിഭാഗത്തിലെ ഡിസ്കസ് ത്രോയിൽ സ്വർണം നേടിയ മേഘ മറിയം മാത്യു ഡബിൾ തികച്ചു. തിരുവനന്തപുരം സായിലെ താരമായ മേഘ ഇന്നലെ ഷോട്ട്പുട്ടിലാണ് സ്വർണം നേടിയത്. നടത്തത്തിലെ മെഡലുകൾ പാലക്കാട് തൂത്തുവാരി. 5 കിലോമീറ്റർ നടത്തത്തിൽ പാലക്കാട് പറളിയുടെ കെ ടി നീന കഴിഞ്ഞ വർഷത്തെ 1st place നിലനിർത്തിയപ്പോൾ ആൺകുട്ടികളുടെ വിഭാഗത്തിൽ അതേ സ്കൂളിലെ അനീഷ് ഷെയ്ക്കാണ് സ്വർണം. സീനിയർ വിഭാഗം 5000 മീറ്ററിൽ ഇടുക്കി കാൽവറി മൗണ്ടിലെ സാന്ദ്രായസ് നായർ. ഷോട്ട്പുട്ടിൽ എറണാകുളം മാതിരപ്പള്ളി സ്കൂളിലെ ജിൻസി ബെന്നി. ജൂനിയർ ഹൈജമ്പിൽ ഗുരുവായൂർ ശ്രീകൃഷ്ണ സ്കൂളിലെ അനന്തു കെ എസ്. ജൂനിയർ ലോങ് ജമ്പിൽ കോഴിക്കോട് പുല്ലൂരമ്പാറയിലെ നിസ്ബത്ത് കരോളിൻ ജോസഫ് എന്നിവരും രാവിലെ സ്വർണം നേടി. മെഡിക്കൽ കോളേജ് ഗ്രൗണ്ടിൽ നിന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് ടീം കോഴിക്കോട്. 7 വർഷം തുടർച്ചയായി കൂടെ നടക്കുന്നവർക്ക് പിടികൊടുക്കാതെയാണ് കെ ടി നീന സ്കൂൾ കായികമേളയോട് വിട പറയുന്നത്. ദേശീയതലത്തിൽ തുടർച്ചയായി 5 വർഷവും സംസ്ഥാന തലത്തിൽ 7 വർഷവും നീനയെ തോൽപ്പിക്കാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല. നടന്നു തോൽപ്പിക്കാൻ ഇവിടെ ആരുണ്ട് എന്നാണ് നീനയുടെ ചോദ്യം. കഴിഞ്ഞ 7 വർഷമായി നീനയുടെ ഈ ചോദ്യത്തിന് ഉത്തരം നൽകാൻ ആർക്കും കഴിഞ്ഞിട്ടില്ല എന്നതിന് റെക്കോർഡ് ബുക്കുകൾ സാക്ഷി. സൂര്യൻ ഉദിച്ചു മുമ്പേ ട്രാക്കിലിറങ്ങുന്ന ഈ പെൺകുട്ടിയുടെ ചുവടുകൾക്കൊപ്പമെത്താൻ പോലും ഇതേവരെ ആർക്കും കഴിഞ്ഞിട്ടില്ല. ജൂനിയർ സീനിയർ വിഭാഗങ്ങളിലായി നടത്ത മത്സരങ്ങളിൽ തുടർച്ചയായി 7 സ്വർണം. ദേശീയതലത്തിലാകട്ടെ 5 വർഷവും ഒന്ന് നിർത്തിപ്പോക്കൂടെയെന്ന് കൂടെ മത്സരിക്കുന്നവർ കളിയാക്കുമെന്ന് നീന പറയുന്നു. എന്നെക്കൊണ്ട് ഇങ്ങനെ ചോദിക്കാറുണ്ട്, കഴിഞ്ഞില്ലേ സ്കൂൾ മീറ്റ് കഴിഞ്ഞില്ലേ എന്നൊക്കെ ചോദിക്കാറുണ്ട്. ഇനി മെഴ്സി കോളേജിലേക്കാണ്, പക്ഷേ പ്രിയപ്പെട്ട കോച്ച് മനോജിനെ കൈവിടില്ലെന്ന് മാത്രം. പ്രാക്ടീസ് സാറിൻ്റെ കൂടെ തന്നെ ചെയ്തിട്ട് മെഴ്സി കോളേജിൽ പഠിക്കാൻ അങ്ങനെ വിചാരിക്കും. ക്യാമറമാൻ ജി കെ പി വിജേഷിനൊപ്പം സലാം പി ഹെദ്രോസ്, ഏഷ്യാനെറ്റ് ന്യൂസ് കോഴിക്കോട്. പെൺകുട്ടികളുടെ പോൾ വോൾട്ടിൽ പുതിയ ചരിത്രം എഴുതുകയാണ് കോട്ടയത്തിൻ്റെ മരിയ ജെയ്സൺ. സംസ്ഥാന സ്കൂൾ കായികമേളയിൽ ദേശീയ റെക്കോർഡിനേക്കാൾ മികച്ച പ്രകടനം പുറത്തെടുത്ത മരിയ ഈ സീസണിൽ കുറിക്കുന്ന 4th റെക്കോർഡ് കൂടിയായിരുന്നു ഇത്. റാഞ്ചിയിൽ നടന്ന ദേശീയ ജൂനിയർ മീറ്റ്, ഫെഡറേഷൻ കപ്പ്, സീനിയർ ഓപ്പൺ ചാമ്പ്യൻഷിപ്പ് എന്നിവയിൽ നേടിയ റെക്കോർഡുകളുടെ പിൻബലത്തിലാണ് സംസ്ഥാന സ്കൂൾ കായികമേളയിൽ മത്സരിക്കാൻ മരിയ ജെയ്സൺ എത്തിയത്. സ്കൂൾ മീറ്റിലും റെക്കോർഡിൽ കുറഞ്ഞൊന്നും മരിയ പ്രതീക്ഷിച്ചിരുന്നില്ല. സീനിയർ പെൺകുട്ടികളുടെ പോൾ വോൾട്ടിൽ ദേശീയ റെക്കോർഡ് മറികടന്ന പ്രകടനം. എന്നാൽ തന്റെ വ്യക്തിഗത മികവായ 3.70 ചാടാൻ കഴിയാത്തതിന്റെ നേരിയ നിരാശയിലാണ് മറിയ. ഇല്ല, നന്നായിട്ട് ചെയ്യാൻ പറ്റിയില്ല. ബെസ്റ്റ് 3.70 അപ്പോൾ നന്നായിട്ട് ചെയ്യാൻ പറ്റില്ല, 3.42 ചെയ്യാൻ പറ്റുള്ളൂ. ദേശീയ സ്കൂൾ കായികമേളയിൽ 4 തവണ മറിയ സ്വർണം നേടിയിരുന്നു. ജൂനിയർ നാഷണൽ മീറ്റിൽ ഇതുവരെ 3 സ്വർണം, ഏഷ്യൻ സ്കൂൾ മീറ്റിൽ വെള്ളി. ഇനിയും പോൾ വോൾട്ടിന്റെ ഉയരങ്ങൾ താണ്ടി റെക്കോർഡ് പട്ടികയിൽ ഇടം തേടുവാനുള്ള വിജയയാത്രയിലാണ് ഈ +2 വിദ്യാർത്ഥിനി.
സി ആർ രാജേഷ്, ഏഷ്യാനെറ്റ് ന്യൂസ്, കോഴിക്കോട്. 7 സ്വർണവും 11 വെള്ളിയും 3 വെങ്കലവുമായി 71 പോയിന്റോടെ എറണാകുളം മുന്നേറ്റം തുടരുകയാണ്. 6 വീതം സ്വർണവും വെള്ളിയും വെങ്കലവും നേടിയ പാലക്കാട് 54 പോയിന്റുമായി രണ്ടാം സ്ഥാനത്തുണ്ട്. സ്കൂളുകളിൽ 4 സ്വർണവും 3 വെള്ളിയും 2 വെങ്കലവുമായി 31 പോയിന്റോടെ കോതമംഗലം മാർ ബേസിൽ മുന്നിട്ട് നിൽക്കുന്നു. 4 സ്വർണവും 1 വെള്ളിയും 4 വെങ്കലവുമായി 27 പോയിന്റുള്ള പറളി എച്ച് എസ് രണ്ടാം സ്ഥാനത്താണ്. സ്കൂൾ കായികമേളയിലെ മിന്നും താരങ്ങൾക്ക് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ സ്വർണ്ണപ്പതക്കം. ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിഭാഗങ്ങളിൽ ഏറ്റവും മികച്ച പ്രകടനം നടത്തുന്ന 2 താരങ്ങൾക്കാണ് അംഗീകാരം. ദുബായ് ഗോൾഡ് ആൻഡ് ഡയമണ്ടുമായി ചേർന്നാണ് സ്വർണ്ണപ്പതക്കം സമ്മാനിക്കുക. മുല്ലപ്പെരിയാർ ഡാമിലെ ജലനിരപ്പ് 141.3 അടിയായി ഉയർന്നു. അണക്കെട്ടിന്റെ പ്രദേശങ്ങളിൽ ഇന്നലെ കനത്ത മഴ പെയ്തതിനാൽ ജലനിരപ്പ് ഇനിയും ഉയരാനാണ് സാധ്യത. വിശദാംശങ്ങളുമായി ഇപ്പോൾ ജെയ്സൺ ചേരുകയാണ്. ജെയ്സൺ, ഉപസമിതിയുടെ പരിശോധന എങ്ങനെയാണ്? ഒപ്പം ജലനിരപ്പ് ഉയരാനുള്ള സാധ്യത ഇനിയും ഏറെയുണ്ടോ? ശരത്, ഉപസമിതി ഇപ്പോഴും പരിശോധിച്ചിരിക്കുകയാണ്. പ്രത്യേകിച്ച് സീപ്പേജ് വാട്ടറിന്റെ അളവ്, സാധാരണയായി ജലനിരപ്പ് 140 കൂടിയാൽ ചോർച്ച കൂടാനുള്ള സാധ്യതയുണ്ട്. അത്തരത്തിൽ ഏതെങ്കിലും ചോർച്ചയുണ്ടോ എന്ന് പരിശോധിക്കാൻ സീപ്പേജ് വാട്ടറിന്റെ അളവെടുക്കുകയാണ് ഇപ്പോൾ അവർ. അതിനുശേഷം ബാക്കി സുരക്ഷാ ഉപകരണങ്ങളുടെ പ്രവർത്തനം എല്ലാം വിലയിരുത്തിയതിന് ശേഷമായിരിക്കും മുല്ലപ്പെരിയാറിൽ നിന്നും അവർ തിരിച്ചു വരിക. പിന്നീട് ഉപസമിതി യോഗവും ആ ഉപസമിതി യോഗത്തിൽ എടുക്കുന്ന തീരുമാനങ്ങൾ മേൽനോട്ട സമിതിയെ അറിയിക്കുകയും ചെയ്യും. മഴ ഇപ്പോഴും വൃഷ്ടിപ്രദേശങ്ങളിൽ, അണക്കെട്ടിന്റെ വൃഷ്ടിപ്രദേശങ്ങളിൽ പലയിടങ്ങളിലും മഴ ശക്തമാണ്. ഇന്നലെ പെയ്ത മഴയിലുള്ള വെള്ളം ഒലിച്ചിറങ്ങി എത്തുന്നതേയുള്ളൂ. അതുകൊണ്ട് തന്നെ വരും മണിക്കൂറുകളിൽ ജലനിരപ്പ് കൂടാൻ സാധ്യതയുണ്ട്. പക്ഷേ കൂടുന്ന ജലനിരപ്പ് വളരെ വേഗത്തിൽ ആയിരിക്കില്ല, വളരെ സാവധാനമാണ്. കാരണം കൂടുതൽ പ്രദേശങ്ങളിൽ ജലം വ്യാപിച്ചിട്ടുള്ളത് കൊണ്ട് തന്നെ 42 അടിയാകുക എന്നതിന് ഏറെ സമയമെടുക്കാൻ സാധ്യതയുണ്ട്. ശരത്. ശരി ജെയ്സൺ. വിലയില്ലാതെ റബ്ബർ. റബ്ബർ വില റെക്കോർഡ് തകർച്ചയിൽ എത്തിയതോടെ സംസ്ഥാനത്തെ കാർഷിക വ്യാപാര മേഖലകളിൽ കടുത്ത പ്രതിസന്ധി. കർഷകരും ചെറുകിട വ്യാപാരികളും റബ്ബർ വിപണിയിൽ നിന്ന് വിട്ടുനിൽക്കുന്ന അവസ്ഥയാണ്. 3 വർഷം മുമ്പ് കിലോയ്ക്ക് കിട്ടിയ 240 രൂപയിൽ നിന്ന് 100 രൂപയിലേക്ക് റബ്ബർ വില കൂപ്പുകുത്തിയതോടെ സംസ്ഥാനത്തെ കാർഷിക മേഖലയിൽ മാത്രം കോടികളുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. ഇത് കാഞ്ഞിരപ്പള്ളി കാപ്പാടുകാരൻ ദേവസി. 350 മരങ്ങളുള്ള തോട്ടം വെട്ടുപ്രായമായിട്ടും കാടെടുത്ത് കിടക്കുന്നു. കിട്ടുന്ന കാശ് കൂലിച്ചെലവിന് പോലും തികയാത്തതിനാൽ പിന്നെ എന്തു ചെയ്യുമെന്നാണ് ദേവസി ചേട്ടൻ ചോദിക്കുന്നത്. 2 രൂപ വെച്ച് ഒരു മരത്തിന് കൊടുക്കണം വെട്ടുകൂലി, നമുക്ക് അതിന് ക്രോപ്പ് കിട്ടിയാലോ. സംസ്ഥാനത്തെ ഭൂരിഭാഗം ചെറുകിട ഇടത്തരം റബ്ബർ കർഷകരുടെയും അവസ്ഥ ഇതാണ്. പകുതിയോളം പേർ ടാപ്പിംഗ് നിർത്തി. 11 ലക്ഷത്തിലധികം ചെറുകിട റബ്ബർ കർഷകർ സംസ്ഥാനത്തുണ്ടെന്നാണ് കണക്ക്. 8 ലക്ഷം ടൺ പ്രതിവർഷ ഉൽപാദനം. ബാങ്കിൽ ലോൺ എടുത്തതൊക്കെ പലിശ അടയ്ക്കാൻ നിവൃത്തിയില്ല, വിഷമിക്കുക കർഷകർ. ആ വിഷമങ്ങൾ സാധാരണ ജനത്തിന് അറിയില്ല, ഉദ്യോഗസ്ഥ കർഷകർക്കറിയില്ല, കർഷകരായ കർഷകർക്ക് മാത്രമേ ഇതിൻ്റെ വേദന അറിയൂ. പഠിക്കുന്ന ഒരു കുട്ടിയുണ്ടെങ്കിൽ ആ വീട്ടിൽ ഏറ്റവും ദുരിതമാണ്. വിദേശ വിപണിയിൽ റബ്ബർ വില അനിയന്ത്രിതമായി ഇടിയുകയാണ്. 25% തീരുവ നൽകിയാൽ പോലും ഇറക്കുമതി ലാഭകരമാകുന്ന അവസ്ഥ. ഇതോടെ വൻകിട കമ്പനികളും വ്യാപാരികളും ആഭ്യന്തര വിപണിയെ പൂർണ്ണമായും കൈയൊഴിഞ്ഞ അവസ്ഥയാണ്. ഇറക്കുമതി നിയന്ത്രിക്കണമെന്ന കർഷകരുടെ പരിവേദനങ്ങൾ ആരും കേട്ടമട്ടില്ല. കർഷകരെ കടക്കണിയിൽ നിന്ന് കരകയറ്റാനായി ആവിഷ്കരിച്ച റബ്ബർ ഉത്തേജന പാക്കേജ് പോലുള്ള പദ്ധതികൾ അവതാളത്തിലുമായി. കർഷകരും കച്ചവടക്കാരും ഒരുപോലെ ദുരിതത്തിലായിട്ടും പരിഹാരം കാണേണ്ട സർക്കാർ സംവിധാനങ്ങൾ പേരിനു പോലും ഇടപെടുന്നില്ല എന്നതാണ് വാസ്തവം. കോട്ടയത്ത് നിന്ന് ബിജോയ് ഗോപിനാഥ്, ഏഷ്യാനെറ്റ് ന്യൂസ്. വിഴിഞ്ഞം പദ്ധതിയുടെ നിർമ്മാണ സമയത്ത് തീരദേശവാസികളുടെ ആശങ്കകൾ പരിഹരിക്കണമെന്ന് ലത്തീൻ കത്തോലിക്ക സഭാധ്യക്ഷൻ ആർച്ച് ബിഷപ്പ് സൂസപാക്യം. സഭ ഉന്നയിച്ച ആശങ്കകൾ ഇപ്പോഴും നിലനിൽക്കുന്നു. എന്നാൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തില്ലെന്നും സൂസപാക്യം വ്യക്തമാക്കി. ഞങ്ങൾക്ക് ഞങ്ങളുടേതായിട്ടുള്ള ആശങ്കകൾ ഇനിയും തീർന്നിട്ടില്ല. പക്ഷേ തുറമുഖം പരിസ്ഥിതി പ്രശ്നങ്ങൾക്ക് ഒരു പ്രശ്നം വരാതെ അവിടെ നിർമ്മിക്കാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഞങ്ങളുടെ ആശങ്കകളെ ദൂരീകരിച്ചുകൊണ്ടുള്ള നിർമ്മാണ പ്രവർത്തനമായിരിക്കും അവർ പോകുന്നത്. ഒരു പരിധിവരെ അവർ താഴോട്ട് വന്നതിൻ്റെ പശ്ചാത്തലത്തിൽ ഞങ്ങൾ ഇന്ന് ആ ഒരു പ്രസ്ഥാനത്തെ എതിർക്കുന്നില്ല, ഞങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുമില്ല. പുതിയ പാർട്ടി ആർക്കും രൂപീകരിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഭരണഘടന വിഭാവനം ചെയ്യുന്ന മതേതരത്വ മൂല്യങ്ങളിൽ ഉറച്ചു നിന്നുകൊണ്ട് കിടന്നിടത്ത് തന്നെ പ്രാഥമിക ആവശ്യങ്ങൾ പോലും നിർവഹിക്കേണ്ടത്ര ദുരിതത്തിലാണ് നിലമ്പൂർ കല്ലുണ്ട ആദിവാസി കോളനിയിലെ 2 പേർ. 90 പിന്നിട്ട കോളനി മൂപ്പൻ വലിയ ചന്ദനും അയൽവാസിയായ സുന്ദരിയുമാണ് അധികൃതർ ആരും തിരിഞ്ഞു നോക്കാതെ ആരോഗ്യ കേരളത്തിന്റെ വേദനയാകുന്നത്. കല്ലുണ്ട കോളനിയിലെ സുന്ദരിയുടെ ഇടിഞ്ഞുവീടറായ വീട്ടിലേക്ക് ഞങ്ങളെത്തുമ്പോൾ സഹായത്തിന് ആരുമില്ലാതെ ഇരുട്ടുമുറിയിലെ കട്ടിലിൽ കിടക്കുകയായിരുന്നു അവർ.
മലമൂത്ര വിസർജനങ്ങൾ കട്ടിലിന് തൊട്ടുതാഴെ. 4 കൊല്ലം മുമ്പ് പ്രസവത്തെ തുടർന്ന് അരയ്ക്ക് താഴേക്ക് തളർന്നുപോയി. ഭർത്താവും 8 മക്കളുമുണ്ട് സുന്ദരിക്ക്. പക്ഷേ പലപ്പോഴും ഇവർക്ക് ഭക്ഷണം നൽകാൻ പോലും ആരുമുണ്ടാകാറില്ല ഇവിടെ. ചികിത്സ വല്ലതുണ്ടോ? മരുന്ന് എന്തെങ്കിലും കഴിക്കുന്നുണ്ടോ? ആരും ഭക്ഷണം ആരെങ്കിലും കൊണ്ടുവരാറുണ്ടോ? ആരെങ്കിലും ചികിത്സിക്കാൻ വരാറുണ്ടോ? അങ്ങോട്ട് ആരും നോക്കാൻ വരാറില്ല. തൊട്ടടുത്ത് തന്നെയുള്ള കൂരയിലാണ് ഊരുമൂപ്പനായ വലിയ ചന്ദൻ. കാറ്റൊന്ന് വീശിയാൽ, മഴയൊന്ന് കനത്തു പെയ്താൽ നിലംപൊത്തും ഈ കൂര. കണ്ണിലെ കൃഷ്ണമണിയെപ്പോലെ പരിചരിക്കുന്ന ഭാര്യ മാതിയാണ് കിടക്കയിൽ നിന്നും എണീക്കാൻ പോലുമാകാത്ത മൂപ്പന്റെ ഏക ആശ്വാസം. ഇതിനെ നോക്കി കുത്തിരിക്കുമ്പോൾ എനിക്കൊന്നും തിന്നണ്ടേ? ഇതിന് മരുന്ന് വേണ്ടേ? ഈ മരുന്നിന് പോണോ ഞാൻ കൊണ്ട് പോയി പൈസ ചിലവാക്കുക? കണ്ടോല കയ്യിൽ നിന്ന് കൈ കാട്ടി നടന്ന് ഞാൻ എൻ്റെ തന്തയ്ക്ക് മരുന്ന് വാങ്ങും. ആരും തിരി നോക്കാനില്ല, 10 പൈസ കൊണ്ട് തരാനുമില്ല. ഇല്ല, ഈ തറക്കാറോ ആരും വരുന്നില്ല. അവിടെ കയറിക്കിടക്കാൻ ചോർന്നൊലിക്കാത്തൊരു വീട്. ജീവൻ നിലനിർത്താൻ ഭക്ഷണങ്ങളും മരുന്നുകളും, ഇതൊക്കെ ഔദാര്യം പോലെ നൽകേണ്ടതല്ല, ഇവരുടെ അവകാശമാണ്. ആദിവാസി ക്ഷേമത്തിനായി കോടികൾ ചെലവഴിക്കാൻ ഉത്തരവാദപ്പെട്ടവർ ഈ ദൃശ്യങ്ങൾ കണ്ടെങ്കിലും അവരുടെ കടമ നിറവേറ്റണം. നിലമ്പൂർ കല്ലുണ്ടയിൽ നിന്നും അനുമോദ്, ഏഷ്യാനെറ്റ് ന്യൂസ്. കല്ലുണ്ട ആദിവാസി കോളനി നാളെ തന്നെ സന്ദർശിക്കുമെന്ന് മലപ്പുറം ജില്ലാ കളക്ടർ ഭാസ്കരൻ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. ആവശ്യമായ നടപടിയെടുക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. ഫെസ്റ്റിവൽ കാലം. കോഴിക്കോട് മാൻഹോൾ ദുരന്തത്തിലൂടെ സമൂഹത്തിൻ്റെ കണ്ണു തുറപ്പിച്ച നൌഷാദിൻ്റെ നന്മയുടെ പ്രചാരകനായാണ് കവി ലൂയിസ് പീറ്റർ ഇത്തവണ ചലച്ചിത്രമേളയ്ക്കെത്തിയത്. കവിതയും വർത്തമാനങ്ങളുമായി മേളയെ സജീവമാക്കുകയാണ് ചെറുപ്പക്കാരുടെ ലൂയി പാപ്പാൻ. കൈരളിപ്പടവുകളിൽ നിന്നുയർന്ന മുല്ലനേഴി കവിത കേട്ട് ഓടിയെത്തിയ ഞങ്ങൾക്ക് മുന്നിൽ കവി ഭാവാത്മകമായി തന്നെ അത് ചൊല്ലി. ചിറകിൽ നാം പറന്നുയർന്ന കാലവും കഴിഞ്ഞു. മേളയിൽ ലൂയിസ് പീറ്റർ എത്തിയത് ഈ സന്ദേശം കൈമാറാൻ. നൌഷാദ്, ഇനി മുതൽ നീയാണ് എന്റെ മതം. കൂട്ടുകാരൻ അയ്യപ്പന്റെ നഷ്ടത്തെ കവിത കൊണ്ടും കവിത തുളുമ്പുന്ന വാക്കുകൾ കൊണ്ടും ഓർത്തു. അയ്യപ്പൻ എന്നോട് പറഞ്ഞ അവസാനത്തെ വാചകവും പറയാം. മഹാകവി അയ്യപ്പൻ പോയോ എന്ന് ഞാൻ ചോദിക്കുകയാണ്. അദ്ദേഹം പറഞ്ഞു, മഹാകവി പോയെന്നാ തോന്നുന്നത്, അയ്യപ്പനോട് ഇരിപ്പുണ്ട്. പിന്നെ പുതുതലമുറയിലെ കൂട്ടുകാർക്ക് മുന്നിൽ ലൂയി പാപ്പൻ സ്വന്തം കവിതകളുടെ കെട്ടഴിച്ചു. പാതയായി പോയത് കൊണ്ടായിരിക്കാം നിരന്തരം ചവിട്ട് നിൽക്കുന്നത്. ഇനിയൊരു ആകാശമാകണം, നക്ഷത്രങ്ങൾ മാത്രം പൂക്കുന്നൊരു മഹാശാഖി. കൈക്കുഞ്ഞിനെ തന്റെ കയ്യിലേൽപ്പിച്ചു പോയ ചേരിയിലെ അമ്മയാണ് കവിയെ കണ്ണെന്ന കവിത എഴുതാൻ പ്രേരിപ്പിച്ചത്. എന്റെ കടക്കണ്ണിലെ നോവ് കരളിലേക്കൊന്ന് മാറ്റിത്തരാമോ? ഈ കൈരളിപ്പടികൾ സിനിമാ ചർച്ചകൾക്ക് മാത്രമുള്ളതല്ല, കവിതകൾക്കും ജീവിതാനുഭവങ്ങൾക്കും കൂടി ഉള്ളതാണ്. ക്യാമറമാൻ ദീപു ജോസഫിനൊപ്പം ലക്ഷ്മി പത്മ, ഏഷ്യാനെറ്റ് ന്യൂസ്. വിവാഹവേദിയിൽ വധുവിൻ്റെ പുസ്തകം വരൻ പ്രകാശിപ്പിച്ചു. എറണാകുളം കോലഞ്ചേരി മഞ്ഞാംകുഴിയിൽ രാജിയുടെ ആദ്യ കവിതാ സമാഹാരമാണ് വിവാഹവേദിയിൽ പുറത്തിറക്കിയത്. രാവിലെ 10:30 അരുണിൻ്റെയും രാജിയുടെയും വിവാഹമുഹൂർത്തം. എന്നാൽ കല്യാണം കൂടി സദ്യയുണ്ട് പോകാനായിരുന്നില്ല ബന്ധുക്കളും സുഹൃത്തുക്കളും എത്തിയത്. നോട്ട്ബുക്കുകളിൽ കുത്തിക്കുറിച്ച അക്ഷരങ്ങൾ പുസ്തകമാക്കാൻ രാജി തീരുമാനിച്ചപ്പോൾ പ്രകാശനവേദിയാകാൻ വിവാഹമണ്ഡപം തന്നെ ഒരുങ്ങി. കവിതാ സമാഹാരത്തിന്റെ ആദ്യ പകർപ്പ് വരൻ അരുൺ ഏറ്റുവാങ്ങി. ഇപ്പോഴാണ് എനിക്ക് ദൈവം അതിനുള്ളൊരു സമയം തന്നത്. അതിങ്ങനെ ഒരു മുഹൂർത്തത്തിലായതിൽ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുണ്ട്. ഇടയ്ക്ക് അരുണിനൊരു മോഹം, വിവാഹവേദിയിൽ രാജിയുടെ ഒരു കവിത കേൾക്കണം. തൂമഞ്ഞു കവിതകൾ കണികകൾ നിറയുന്ന സന്ധ്യയിൽ താരാട്ടുപാടി ഉറക്കി എന്നെ തളരാതെ വിറയാതെ തണുവുള്ള രാത്രിയിൽ ഫുൾ സപ്പോർട്ട് കൊടുക്കും. ആവണിപ്പൂക്കൾ എന്നാണ് കവിതാ സമാഹാരത്തിന്റെ പേര്. കോലഞ്ചേരിയിലെ സ്വകാര്യ സ്കൂളിൽ അധ്യാപികയാണ് രാജി. കൊച്ചിയിൽ നിന്നും കാർത്തിക, ഏഷ്യാനെറ്റ് ന്യൂസ്. ആദ്യകാല കമ്മ്യൂണിസ്റ്റുകാരനും അന്ധഗായകനുമായ കോഴിക്കോട് ഫറോക്കിലെ ഭാസ്കരേട്ടൻ അന്തരിച്ചു. ഭാര്യയായ ചെല്ലമ്മയ്ക്ക് ഒപ്പം തീവണ്ടിയിലും തെരുവുകളിലും പാട്ടുപാടിയാണ് ഇദ്ദേഹം ഉപജീവനം കണ്ടെത്തിയിരുന്നത്. ഇദ്ദേഹത്തിന്റെ ജീവിതം ഏഷ്യാനെറ്റ് ന്യൂസിലെ കേട്ടതും കണ്ടതും എന്ന പരിപാടിയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. തുടർന്ന് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ കണ്ണാടി എന്ന പരിപാടിയിലൂടെ ഇദ്ദേഹത്തിന് വീട് വയ്ക്കാൻ ധനസഹായം നൽകിയിരുന്നു. ഇന്ന് വൈകിട്ട് വീട്ടുവളപ്പിൽ സംസ്കാരം നടക്കും. കേരളത്തിൽ കുട്ടികൾക്കെതിരെ കൂടി വരുന്ന അക്രമങ്ങൾ തടയാൻ ശക്തമായ നടപടി വേണമെന്നാവശ്യപ്പെട്ട് രാജ്യസഭാംഗം രാജീവ് ചന്ദ്രശേഖർ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിക്ക് കത്ത് നൽകി. ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ കുട്ടികളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നുവെന്ന ആരോപണത്തെക്കുറിച്ച് ഉടൻ അന്വേഷണത്തിന് ഉത്തരവിടണമെന്നും രാജീവ് ചന്ദ്രശേഖർ MP ആവശ്യപ്പെട്ടു. കുട്ടികളെ കടത്തുന്ന സംഭവം
ഏറ്റവും കൂടുതൽ കേരളത്തിലാണെന്നും മുഖ്യമന്ത്രി നടപടി എടുത്തില്ലെങ്കിൽ കോടതിയെ സമീപിക്കുമെന്നും രാജീവ് ചന്ദ്രശേഖർ കത്തിൽ ചൂണ്ടിക്കാട്ടുന്നു. കുട്ടികൾക്കെതിരായ അക്രമങ്ങൾ തടയാൻ രാജീവ് ചന്ദ്രശേഖർ എം പി നടത്തുന്ന പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് കത്ത്. ശബരിമല സന്നിധാനത്ത് കർശന സുരക്ഷ, ദർശനത്തിനും നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തി. പമ്പ മുതൽ സന്നിധാനം വരെ 4 തട്ടായാണ് സുരക്ഷാ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയിരിക്കുന്നത്. പരമ്പരാഗത പാതകൾ വഴിയെത്തിയ തീർത്ഥാടകരെ കർശന പരിശോധനയ്ക്ക് ശേഷമാണ് സന്നിധാനത്തേക്ക് കടത്തിവിട്ടത്. പമ്പ, നിലയ്ക്കൽ എന്നിവിടങ്ങളിലെ പാർക്കിംഗ് ഗ്രൗണ്ടുകളിൽ കൂടുതൽ പോലീസുകാരെ നിയോഗിച്ചിട്ടുണ്ട്. സന്നിധാനത്ത് തങ്ങുന്നവർക്ക് തിരിച്ചറിയൽ കാർഡ് നിർബന്ധമാക്കിയിട്ടുണ്ട്.